നമസ്കാരം. എഡിയും നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹത നമ്മൾ വീണ്ടും വീണ്ടും ദിവസേന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഓരോ നിമിഷവും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില ദുരൂഹതകളൊക്കെ ആ സമയമാണ്, അത് അങ്ങനെ ആയിരുന്നല്ലോ, എന്തുകൊണ്ട് അതിലേക്ക് അന്വേഷണം പോയില്ല എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരുന്നത്. കാരണം ഇപ്പോൾ പോലീസ് സഞ്ചരിക്കുന്നതിനേക്കാളും കൂടുതൽ മലയാളികൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം മലയാളി സമൂഹം ഒന്നടങ്കം ആ ഉദ്യോഗസ്ഥന് നീതി ലഭിക്കണമെന്ന താല്പര്യപ്പെടുന്നവരാണ്. കാരണം ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അതുണ്ടാവില്ല, കാരണം അവർക്കിപ്പോൾ അതൊരു ഹെഡേക്കാണ്, മറ്റൊന്നുമല്ല. അതിന് പിന്നിൽ CPM-ൻ്റെ കരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്ക് അതൊരു ഹെഡേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം. സാധാരണ ഒരു കേസാണെങ്കിൽ ഇതിന് മുമ്പേ നമ്മുടെ കേരള പോലീസ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേനെ. അത്രയ്ക്കും മിടുമിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ള സേനയാണ് നമ്മുടെ കേരള പോലീസിൻ്റേത്. പക്ഷേ എന്തു ചെയ്യാനാണ്, ഇവിടെ ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടല്ലോ, അവരുടെ കൈകൾ ഇതിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും നമുക്കതിൽ ചെയ്യാൻ കഴിയില്ല തന്നെ. എന്തായാലും പറഞ്ഞു വരുന്നത്, ആദ്യം ഇറങ്ങിയ കഥയിൽ ഒരു ചുവന്ന ബൈക്കുകാരനുണ്ട്. ഈ ചുവന്ന ബൈക്കുകാരൻ ADM-നെ പിന്തുടർന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ ചുവന്ന ബൈക്കുകാരൻ്റെ പിന്നാലെ പോലീസുകാർ പോയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തുകൊണ്ടാണ് CCTV ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഇതാരാണ്, ഈ ബൈക്ക് നമ്പർ ഏതാണ്, ആ ബൈക്ക് നമ്പറിലൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താനും ഒക്കെ കഴിയുമല്ലോ? അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല. മറ്റൊരു കാര്യം, എന്തിനാണ് അദ്ദേഹം ADM-നെ പിന്തുടർന്നത്? എത്ര ദിവസം പിന്തുടർന്നു? ഏതൊക്കെ സമയങ്ങളിൽ പിന്തുടർന്നു? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഈ ബൈക്കുകാരനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവുമില്ല, ബൈക്കുകാരനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല, അതിനുള്ള സാധ്യതയില്ല. അദ്ദേഹത്തെ എന്തെങ്കിലും ദുരൂഹമായിട്ട് പിന്തുടർന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായും ഞാനാണ് പിന്തുടർന്നതെന്നൊന്നും ആരും പറയില്ല. അപ്പോൾ പോലീസ് അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല. രണ്ട്, മൂന്ന് തവണ ഏതാണ്ട് പോലീസിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ മൂന്ന് തവണയാണ് ADM ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ. ഇത് പോലീസ് തന്നെ പറഞ്ഞ ചില സാഹചര്യങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഡ്രൈവർ ഷംസുദ്ദീൻ ഇറക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം ആരെയോ കാണാനുണ്ടെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്നു. ആ ഓട്ടോറിക്ഷയിൽ ആരെയോ കാണാനുണ്ടെന്ന് പറയുന്നു. അവിടെ കണ്ടതിന് ശേഷം അദ്ദേഹം എന്തായാലും പള്ളിക്കുന്നിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അത് ഓട്ടോറിക്ഷയിലാണ്. പള്ളിക്കുന്നിൽ നിന്ന് അദ്ദേഹം നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ ചെല്ലുമ്പോൾ സമയം പോയി, ട്രെയിൻ മിസ്സായി എന്നുള്ള ഒരു കഥ വരുന്നുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ചിലവഴിച്ചു, ഒന്നര വരെയോളം അദ്ദേഹം അവിടെ ചിലവഴിച്ചു എന്നുള്ളൊരു കഥ വന്നിരുന്നു. തുടർന്ന് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ ഈ മൂന്ന് ഓട്ടോറിക്ഷയുണ്ട്. ഈ മൂന്ന് ഓട്ടോറിക്ഷക്കാരും ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ വരണമല്ലോ, ഇദ്ദേഹം എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഈ സമയത്തായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ, ഈ മൂന്ന് ഓട്ടോറിക്ഷക്കാരിൽ ഒരാളെങ്കിലും വരണമല്ലോ. മാത്രമല്ല, ഈ ഓട്ടോറിക്ഷക്കാരാരാണെന്നും അദ്ദേഹം സഞ്ചരിച്ച സമയവും കാര്യങ്ങളും നോക്കി അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പലതിലും നിർണായക തെളിവുകളാണ്. അപ്പോൾ അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV കാണണമല്ലോ. CCTV അദ്ദേഹം വന്ന ഓട്ടോറിക്ഷ കാണണമല്ലോ, ആ നമ്പർ എടുക്കാൻ പറ്റുമല്ലോ. അത്തരത്തിലുള്ള യാതൊരു അന്വേഷണവും അവിടെ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ, മൂന്ന് ഓട്ടോറിക്ഷയിൽ കയറിയുന്ന പോലീസ് തന്നെ പറയുമ്പോൾ മൂന്ന് ഓട്ടോറിക്ഷക്കാരിൽ ഒരാൾ പോലും ഇദ്ദേഹം വണ്ടിയിൽ കയറിയെന്ന് പറയാൻ മുന്നോട്ട് തയ്യാറായി വരാത്തത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ CPM-നെ പേടിച്ചാണ് എന്ന് പറഞ്ഞാലും അന്വേഷണ സംഘത്തിന് ഈ പറഞ്ഞത് വഴി CCTV ദൃശ്യം വഴിയൊക്കെ ഇതൊക്കെ പൊക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും, വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ CCTV ദൃശ്യങ്ങളും തെളിവ് ശേഖരണവും ഒക്കെ നടത്തിയിട്ടുള്ളവരാണ് കേരള പോലീസ്. അതുകൊണ്ട് അതൊന്നും കഴിയില്ല എന്നുള്ളൊരു വാദം ദൈവത്തെ ഓർത്ത് മുന്നോട്ട് വയ്ക്കരുത്. അത് മലയാളിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ
ഡ്രൈവർ ഷംസുദ്ദീന്റെ ഒരു കാര്യം. ഡ്രൈവർ ഷംസുദ്ദീനെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം മുനീശ്വരൻ കോവിലിന്റെ അവിടെ ഇറക്കി വിട്ടു, പിന്നീട് അറിയില്ല. പിന്നീട് രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചതിന് ശേഷം അദ്ദേഹം ചെന്ന് നോക്കാൻ പോയി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരാൾക്ക് ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ സ്ഥിരമായിട്ട് വരുന്നു, കൂട്ടുന്നു, പോകുന്നു. പ്രത്യേകിച്ചും ഔദ്യോഗിക ചുമതലയുള്ള ഒരു, അതായത് സർവീസിലിരിക്കുന്ന ഒരാൾ, ഒരു ഉദ്യോഗസ്ഥനെ കൂട്ടാൻ വരുന്ന ഒരാളാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറുന്നു, ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നു, വണ്ടിയിൽ വെക്കുന്നു, അദ്ദേഹത്തിനെ കൂട്ടി പോകുന്നു, വരുന്നു. ഇതാണ് സാധാരണയായി ചെയ്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 8 മാസത്തോളമായിട്ട് അദ്ദേഹത്തിനെ കൂട്ടാൻ ഒക്കെയായിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുമായിട്ട് നവീൻ ബാബുവിനെ പോലെ ഒരു ഉദ്യോഗസ്ഥന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായിട്ടുണ്ടാവണം. അദ്ദേഹം ഒരാളോട് മോശമായി സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനായിട്ട് ഈ ഡ്രൈവർക്ക് വലിയ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഡ്രൈവർക്ക് രാഷ്ട്രീയപരമായി ഉണ്ടെങ്കിലും അത് പുറമേക്ക് കാണിക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം അവിടെ ഒരു ഡ്യൂട്ടി നിർവഹണമാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചതിന് ശേഷം വന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ്, അതായത് 5:00-6:00 ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സമയം കൂടിയാണ്. മോർണിംഗ് വാക്കിന് ഉൾപ്പെടെയുള്ള ആളുകളെങ്കിലും അവിടെ കാണും, പത്രമിടാൻ വരുന്നവർ കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് ഒന്ന്, അതും വാതിൽ തുറന്നു കിടക്കുകയാണ്, സ്വാഭാവികമായും കണ്ടില്ലെങ്കിൽ സാറേ എന്ന് വിളിച്ചുകൊണ്ട് ഒന്ന് കയറി ചെല്ലേണ്ടതാണ്. സാധാരണ രീതിയിൽ CPMന്റെ ക്രൂഡായിട്ടുള്ള ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്കത് പോകില്ല. സാധാരണ രീതിയിൽ മറ്റ് ഇൻഡ്യൂഷൻസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ കയറി ചെല്ലേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഡ്രൈവർ ഷംസുദ്ദീൻ അങ്ങനെ ചെയ്യാതെ മറിച്ച് അപ്പുറത്തുള്ള എഞ്ചിനീയറെയും കളക്ടറുടെ ഗൺമാനെയും മാത്രം കൂട്ടി അതിനുള്ളിലേക്ക് കയറിയത്? അപ്പോൾ എന്തെങ്കിലും ഒരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രി രാവിലെ അദ്ദേഹത്തിൻ്റെ ADMന്റെ ഭാര്യ മഞ്ജുഷ വിളിക്കും, താൻ ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തിനായിരുന്നു സ്ഥിരം കാണുന്ന ഉദ്യോഗസ്ഥനെ, ഇനി ഉദ്യോഗസ്ഥൻ എന്ന് കാരണം സ്ഥിരം കാണുന്ന ഒരാളെ വീട് തുറന്നു കിടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, എന്താണെന്ന്? ജസ്റ്റ് മറ്റു കുടുംബമൊന്നുമില്ല, അദ്ദേഹം മാത്രമേ ഉള്ളൂ. സാർ എന്താണ് വിളിച്ചിട്ട് എന്താണ് കേൾക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ഒന്ന് കയറി ചെല്ലാൻ എന്തുകൊണ്ട് ഷംസുദ്ദീന് പറ്റിയില്ല? ഷംസുദ്ദീനെ ഇത്തരത്തിലുള്ള ഒരു ഉൾവിളി നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഷംസുദ്ദീനെ ശരിക്കും കാര്യമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? മറ്റൊരു കാര്യം കളക്ടറുടേതാണ്. കളക്ടറുമായിട്ട് മുൻവൈരാഗ്യം, അതെ, കളക്ടർക്ക് ADMനോട് മുൻവൈരാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. കാരണം ADMന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞ കാര്യം വീട്ടിൽ വിടാൻ പോലും തയ്യാറാകാത്ത തരത്തിൽ അദ്ദേഹം പക തീർത്തിരുന്നു എന്നുള്ളതാണ്. അതായത് ചെന്ന് 10 ദിവസമായപ്പോൾ തന്നെ 10-ാം ദിവസം ഒരല്പം ലേറ്റായതിനാൽ അദ്ദേഹത്തിന് മെമ്മോ കൊടുത്ത കളക്ടറാണ്, കളക്ടറിനൊപ്പമാണ് ADM നവീൻ ബാബു ജോലി ചെയ്തു വന്നിരുന്നത്. അതിനുശേഷം അദ്ദേഹം പല കാര്യങ്ങൾ കൊണ്ടിട്ടും അവിടെ കളക്ടറിന് മുഖം കൊടുത്തിട്ടില്ല. അത്ര മാനസികമായിട്ട് അടുപ്പമുണ്ടല്ലെന്നല്ല, അടുപ്പമേ അദ്ദേഹം പുലർത്തിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്ന തെളിവുകളെല്ലാം ലഭിക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ പോലും ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുള്ള മൊഴികളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നു വീട്ടിൽ വിടാൻ പോലും തയ്യാറാവാതെ ആണ് അദ്ദേഹം ഉണ്ടായിരുന്നതെന്ന്. മാത്രമല്ല ഒന്ന് നോക്കൂ, ആ സമയത്ത്, അതായത് 14 October ആ യാത്രയയപ്പ് ചടങ്ങ് നടക്കുമ്പോൾ PP ദിവ്യ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, അന്നേരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ദിവ്യ, വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കൊണ്ടാണ് അദ്ദേഹം ഇതിലേക്ക്, ഈ ചിത്രത്തിലേക്കൊക്കെ അദ്ദേഹം കയറി വരാനുള്ള കാരണം. അദ്ദേഹം ഇരുന്നിരുന്നത്, ആ ഇവർ കുറച്ചുകൂടെ പറയട്ടെ, കണക്കിന് കിട്ടേണ്ടതാണ്, കുറച്ച് കിട്ടേണ്ടതാണ്, കുറച്ചല്ല ഒന്ന് അധികം കിട്ടേണ്ടതാണ്, പറയട്ടെ പറയട്ടെ, ഏറ്റവും അവസാനം വേണ്ടി വന്നാൽ ഒന്ന് ഇടപെടാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. എന്തുകൊണ്ടാണ് തൻ്റെ കീഴിലുള്ള ജീവനക്കാരനെ ഉദ്യോഗസ്ഥനെ, അതായത് തനിക്ക് നേർ താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഇത്രയേറെ അധിക്ഷേപിക്കുമ്പോൾ എന്തുകൊണ്ട് ഇടപെടാൻ പറ്റിയില്ല? അതിന് പകരം അദ്ദേഹം സ്വീകരിച്ച ആറ്റിറ്റ്യൂഡ് ആ സമയത്തെ നോക്കൂ. അത് അദ്ദേഹത്തിന്
എ ഡി എമ്മിനെ അപമാനിച്ചോട്ടെ എന്നുള്ള ചിന്ത തന്നെയാണ് ആ സമയം ഉണ്ടായിരുന്നതെന്നും ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്നുള്ളതും ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ അവിടെ നടന്നത്? ദിവ്യ വിളിച്ചു എന്ന് ആദ്യം പറയുന്നു, പിന്നീട് വിളിച്ചില്ല എന്ന് പറയുന്നു, പിന്നീട് പറയുന്നു തെറ്റ് ഏറ്റു പറഞ്ഞു എ ഡി എം എന്ന് പറയുന്നു. മൊത്തത്തിൽ കളക്ടറുടെ മൊഴികൾ മൊത്തം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അപ്പോൾ അത്രത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടുകൾ പറഞ്ഞിട്ടുള്ള, മൊഴികൾ പറഞ്ഞിട്ടുള്ള കളക്ടറെ സത്യത്തിൽ ഈ അന്വേഷണ സംഘം ഒന്ന് പിടിച്ച് ശരിക്കൊന്ന് നാലെണ്ണം കൊടുത്ത് കുടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സത്യമൊക്കെ തത്ത പറയുന്ന പോലെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ CPM കളക്ടറെ സംരക്ഷിക്കുന്നുണ്ട്, കളക്ടറെ സംരക്ഷിക്കുന്നുണ്ട്. ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് മറ്റൊരു രഹസ്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് പറയുന്നത് ആറളം ഫാമുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് സ്വകാര്യ ഭൂമിക്ക് കൊടുക്കാനുള്ള നീക്കുപോക്കുകൾ കളക്ടർ കൊടുക്കാൻ തയ്യാറാവുകയും അദ്ദേഹം അതിൻ്റെ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. ADM അതിനെ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ ഇതിനകം പുറത്തു വന്നിരുന്നു. അപ്പോൾ കളക്ടർക്കും ദിവ്യയ്ക്കും പ്രശാന്തനും CPMൻ്റെ ഉന്നതർക്കും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വ്യക്തമായ പങ്കുണ്ട്. ഇതിനെല്ലാവർക്കും മേൽ ഇരുന്നു കൊണ്ട് ഇത് നിയന്ത്രിക്കുന്ന ഒരു ഒരു ടീമുണ്ട്. അതൊരു പക്ഷേ ക്വാറി മാഫിയ ആയിരിക്കാം, ഭൂമാഫിയ ആയിരിക്കാം, കള്ളപ്പണ മാഫിയ ആയിരിക്കാം, ഇനി റിയൽ എസ്റ്റേറ്റ് മാഫിയ ആയിരിക്കാം. ഇതിലെല്ലാത്തിലും ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇവരെല്ലാം ഇതിൻ്റെ ഒരു ഭാഗവാക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒത്തുനിന്നിട്ടാണ് ഇതിനെല്ലാമുള്ള നീക്കുപോക്കുകൾ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് കരുതേണ്ടത്. ഇനി അദ്ദേഹം ഈ തെളിവുകൾ, അദ്ദേഹം ഒരു 1000 ഏക്കറോളം ഭൂമിയുടെ വ്യാജരേഖ ചമച്ച് CPM 1000 ഏക്കറോളം ഭൂമി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ വിജിലൻസിന് കൈമാറാൻ തുനിഞ്ഞിരുന്നു എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ CPMൻ്റെ വലം കൈയായിരുന്ന ആളാണ്. ഒരു പക്ഷേ നവീൻ ബാബുവിന് ഇത് CPMൻ്റെ വലം കൈയായിരുന്ന ആളാണെന്ന് തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ളതും അറിയണം. കാരണം TV പ്രശാന്തൻ ഈ ദിവസം, അതായത് ഈ അപമാനിക്കൽ നടക്കുന്ന ആ ദിവസം, യാത്രയയപ്പ് നടക്കുന്ന ദിവസം വിജിലൻസ് ഓഫീസിൻ്റെ പരിസരത്ത് വന്നതിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും TV പ്രശാന്തനോട് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തിനാണ് TV പ്രശാന്തൻ അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങിയത്? അതിനേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല. മാത്രമല്ല ദിവ്യയും കളക്ടറും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ദിവ്യയുടെ സകല ആയുധങ്ങളും, സൗന്ദര്യം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. നമുക്കറിയില്ല, പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ്. എന്ത് തന്നെയായാലും ദിവ്യയ്ക്ക് മന്ത്രിയാവണം എന്നുള്ള ആഗ്രഹം അടക്കമുള്ള ഒരു പൊതുപ്രവർത്തകയായിരുന്നു. അതിനു വേണ്ടി തന്നെ പിക്ക് ചെയ്ത് അവരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നതാണ് CPM. ഇനിയിപ്പോൾ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മാറും. 2 തവണ മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മാറും. ശൈലജ ടീച്ചർക്ക് പകരം അവിടെ നിന്ന് CPM ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നേതാവാണ് PP ദിവ്യ. ദിവ്യയ്ക്ക് സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വെച്ചാൽ ദിവ്യയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് ദിവ്യ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതോടുകൂടി മുഖ്യധാര മാധ്യമങ്ങൾ ഇതങ്ങ് വിട്ടു. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹത ഒരു വിഷയമേ അല്ല. അവർക്ക് ആ സമയത്തുണ്ടായിരുന്ന ഒരു റീച്ചിന് വേണ്ടി അവരിത് ചെയ്തെന്നല്ലാതെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെ മറ്റാരും ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ല. അവർക്ക് അടുത്ത വിഷയം വന്നു, അവർക്ക് ട്രോളി വന്നു, IAS വിവാദം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോവുകയാണ്. മാത്രമല്ല തിരഞ്ഞെടുപ്പ് കഴിയുന്നു. അതുകൊണ്ട് അടുത്ത റീച്ച് ഉണ്ടാക്കാൻ വേണ്ടുന്ന ചില കള്ളക്കളികളും ഒക്കെ ആയിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് അവർ ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യത ഇനി കുറവാണ്. പക്ഷേ ADMൻ്റെ കുടുംബം ഇദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹത ചുരുളഴിക്കാൻ ഇനി വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ റീപോസ്റ്റ് മോർട്ടത്തിന് വേണ്ടി അവർക്ക് ആ സമയം പറയാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഒരുപക്ഷെ അവരുടെ മാനസികാവസ്ഥ അതായിരിക്കാം, അവരതിനെപ്പറ്റി പോലും ചിന്തിച്ചിട്ടില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അദ്ദേഹത്തെ
എന്തിനാണ് അദ്ദേഹത്തിന്റെ കുടുംബം വരുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ നടത്തണമെന്ന് ശാഠ്യം പിടിക്കുകയും അവരുടെ കുടുംബം വരുന്നതിന് മുമ്പ് ഇത് ചെയ്യുകയും ചെയ്തത് എന്തിനാണ്? ഒരുപക്ഷെ അദ്ദേഹം നഷ്ടപ്പെട്ട വേദനയിൽ ആ കുടുംബം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകില്ല. ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ മൂലം അദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുകയാണ് അവർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത എവിടെയില്ല. ഒരുപക്ഷെ റീപോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചിരുന്നത് എന്നുള്ളത് എൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് പരിയാരത്തല്ലാതെ ചെയ്തിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. എന്ത് തന്നെയായാലും ആ കുടുംബം ഇനിയെങ്കിലും ഇനി അവർ വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകണം. ഹൈക്കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് നീതി കിട്ടാൻ ഏറ്റവും ഉത്തമമായിട്ടുണ്ടാവുക. SIT അന്വേഷിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. കാരണം SIT ചുമതലയുള്ളത് ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന CPM വലം കൈയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ വന്ന് ചോദിച്ചപ്പോഴും മഞ്ജുഷ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൃത്യമായി തന്നെ കലക്ടർക്കെതിരെയുള്ള തെളിവുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വെറുമൊരു പ്രഹസനമായ രീതിയിലുള്ള വിവരശേഖരണം മാത്രമേ ആകുന്നുള്ളൂ. എന്തായാലും SIT ചില നിർണായക വിവരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചുവന്ന ബൈക്കുകാരാൻ ആരാണെന്നും അത് മാത്രമല്ല അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിലാണല്ലോ കണ്ടത്. അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടുവെങ്കിൽ അത് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഈ പ്ലാസ്റ്റിക് കയർ എവിടെ നിന്ന് വാങ്ങി അതുമായി കേന്ദ്രീകരിച്ച ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ആ കടക്കാരൻ ഏതാണ്, അല്ലെങ്കിൽ ആ കടക്കാരൻ പറയണ്ടേ ഇത് അദ്ദേഹം പടമെല്ലാം വന്നതാണല്ലോ, ഇദ്ദേഹത്തെ കാണുമ്പോൾ അറിയാമല്ലോ, ഇത് ഇദ്ദേഹം എൻ്റെ കടയിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക് കയർ വാങ്ങിയത് എന്ന് പറയാമല്ലോ. അതൊന്നും ഉണ്ടായില്ല. അത്തരത്തിലുള്ള കയർ എവിടെ നിന്ന് വാങ്ങി എന്നുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ പോലും ഒരുപക്ഷെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മരണത്തിലെ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള തുമ്പ് കിട്ടേണ്ടതാണ്. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ നമ്മൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമുക്കും പറയാനുള്ള ഒരു കാര്യം. കാരണം അന്വേഷണ ചുമതലയിൽ ഇരിക്കുന്നത് CPMന്റെ വലം കൈയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നന്ദി.